പ്രായമുള്ളവനെ 50 കൊല്ലം 60 കൊല്ലം ദർസ് നടത്തിയ വലിയ വലിയ മഹാന്മാരായ പണ്ഡിതന്മാര് ചോദ്യം ചെയ്തിട്ട് വലത്തെന്ന് ഇടത്തോട്ടെഴുതി വായിക്കാൻ പോലും അറിയാത്ത അല്പജ്ഞാനികൾ മതം കൈയേറ്റം ചെയ്യുന്ന കാല. കാരണം എന്താ? ഇൽമുള്ളവർ പോയി, ജാഹിലിയങ്ങൾ പറയാൻ തുടങ്ങി. ഒരിക്കലും ഞാനിങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യാണ്. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരാൾ സുബഹി നിസ്കരിക്കുന്നു സീറ്റിൽ ഇരുന്നിട്ട്. ഞാൻ അയാളോട് പറഞ്ഞു, ഇവിടെ ട്രെയിൻ നിർത്തും, നിങ്ങൾ ഇവിടെ നിന്നിട്ട് ഖിബലയ്ക്ക് മുന്നിട്ട് നിസ്കരിച്ചാൽ പിന്നെ നിങ്ങൾക്ക് മടക്ക് നിസ്കരിക്കണ്ടില്ല, നിങ്ങൾക്ക് മടക്കാണ്ട് തന്നെ പോവാം എന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു അതൊന്നും വേണ്ട. പിന്നെ ഞാൻ അയാളോട് പറഞ്ഞു, ഒരു സാധാരണക്കാരനല്ലേ എന്ന് ചോദിച്ചാൽ മുത്തലിമല്ലേ പറഞ്ഞു കൊടുത്തേ. അപ്പൊ അയാൾ പറഞ്ഞു, അതോ ഇല്ല ഷാഫി പറഞ്ഞായിരിക്കുന്നു, പാറപ്പള്ളിയിലെ ഷാഫിയല്ല, ഷാഫി പറഞ്ഞായിരിക്കുന്നു പറഞ്ഞു. അപ്പോഴെനിക്ക് മനസ്സിലായി, ഇയാൾ വിവരമില്ലാത്ത ആളല്ല, വിവരമില്ല എന്നുള്ള വിവരം ഇല്ലാത്ത ആളാണ്. മഹാനായ തലവാ ഉസ്താദ് പറഞ്ഞു, നാലാമനോ പടു ജാഹിലാലവലില്ല, അവൻ ജാഹിലാണെന്നുള്ളതും അറിവില്ല, അവനോടടുക്കണ്ട ഹബീബേ പോടോ, കഴുതയ്ക്ക് പുല്ല് പറിക്കടോ ഹൈറാടോ. ചില വിവരമില്ലാത്തവരുണ്ട്, അവർക്ക് വിവരമില്ല എന്ന ബോധമുണ്ട്, അത് വലിയൊരു വിവരമാണ്. അതേസമയത്ത് വിവരമില്ല എന്നുള്ള ബോധമില്ല, അവനോ അവനോടടുത്തിട്ട് കാര്യമില്ല. കഴുതയ്ക്ക് പുല്ല് പറിച്ചാൽ ഒരു ജീവിക്ക് ഭക്ഷണം കൊടുത്ത കൂലി കിട്ടും, ഇവന്റെ കൂടാണെന്ന് അതും കിട്ടൂല. അറിയോ സഹോദരന്മാരെ, അപ്പൊ ഇയാൾ പറയണ എന്താ, ബുഖാരിക്കൊക്കെ അല്ലേ ഹദീസ് അറിയൂ, ഷാഫിക്കുമല്ലോ അറിയോ. ഇതാണ് ഇയാളെ ചോദ്യം. ഷാഫി മാമതങ്ങളെ കുറിച്ച് ഇന്ന് ചില ചെറുപ്പക്കാരുണ്ട്, വലിയ വലിയ ആലിമീങ്ങളെ കുറ്റം പറയുന്നു, പൊന്മള ഉസ്താദിനെ പോലെ, പേരോട് ഉസ്താദിനെ പോലെ. അള്ളാഹു അവരുടെ കായുസിൽ ബർക്കത്ത് കൊടുത്ത് നമുക്ക് അനുഗ്രഹിക്കട്ടെ. വലിയ വലിയ മഹാന്മാരാണ് അവർ, അവരെ ആരെയും ആ സ്ഥലപ്പേര് കൊണ്ട് മാത്രം വിളിക്കാൻ പാടില്ല, വിളിക്കാൻ പാടില്ല. അവര് വലിയ ആലിമീങ്ങളാണ്, പേരോട് ഉസ്താദ് തന്നെ പറയണം, പൊന്മള ഉസ്താദ് തന്നെ പറയണം, അല്ലാതെ അവരുടെ സ്ഥലപ്പേര് മാത്രം വെച്ചുകൊണ്ട് വിളിക്കാൻ പാടില്ല. കാരണം നമ്മളൊക്കെ കറങ്ങിയും ഉറങ്ങിയും നടന്നപ്പോൾ ഉറക്കൊഴിഞ്ഞ് ഇൽമു പഠിച്ച മഹാന്മാരാണവർ.